മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സ് 11-ാമത് ജില്ലയിലൂടെയാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ്സ് കടന്നു പോകുന്നു. ഒരു മണ്ഡലത്തിൽ ഏകദേശം 25,000 പേർ വരെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. എത്ര ചുരുങ്ങിയാലും ഏറ്റവും ചുരുങ്ങിയത് 10,000 പേർ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പായും പറയാൻ കഴിയും. കാരണം 4,000-5,000 പരാതികളാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്നത് എന്നത് തന്നെ ആ മണ്ഡലത്തിൽ ഒത്തുകൂടുന്ന ജനങ്ങൾ എത്ര എന്നതിന് ഉത്തരമാണ്. ഇത്രയും പരാതി ലഭിക്കുന്നത് ആ പരാതി പരിഹരിക്കപ്പെടും എന്ന വിശ്വാസം പരാതി കൊടുക്കുന്നവർക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഓരോ മണ്ഡലം കഴിയുന്തോറും പരാതികൾ കൂടിക്കൂടി വരുന്നു എന്നത് ജനങ്ങൾ ഈ സർക്കാരിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. എന്നാൽ നവകേരള സദസ്സ് ആരംഭിച്ചു, അതിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിജയം കണ്ടോ? അത് പരിശോധിക്കാനുള്ള സമയമായിരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ 3 ജില്ലകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭൂരിപക്ഷം ജില്ലകളിലും പര്യടനം നടത്തിക്കഴിഞ്ഞു. ആ ഒരു ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ആ വാർത്ത മറ്റൊന്നുമല്ല, അതിങ്ങനെയാണ്, സർക്കാരിന് കടാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയും മറ്റൊരു തലക്കെട്ടിൽ മനോരമയും എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്ത. ആ വാർത്തയുടെ ഉൾക്കാമ്പ് ഇത്രയേ ഉള്ളൂ. കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസം. കിവിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും ചേർത്തെടുത്ത 3,140 കോടി രൂപയുടെ വായ്പ ഇത്തവണ കേരളത്തിൻ്റെ കടപരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചു. ഇതേ തുടർന്ന് 2,000 കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമുള്ള കടപത്രം പുറപ്പെടുവിക്കുന്നതിനും ഇതിനുള്ള ലേലം 19-ൽ നടക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചു. ഈ വർഷം 3,140 കോടി രൂപയുടെ വായ്പ കേരളത്തിൻ്റെ പൊതുക്കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതാണ് വാർത്ത. എന്നുവെച്ചാൽ ഈ 3,140 രൂപ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം, ആ കടം സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തിൻ്റെ ഭാഗമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിനെതിരെ നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം. ആ പ്രശ്നമടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയെക്കുറിച്ച് പറയുന്നു, കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നു, അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുന്നു. അപ്പോഴിതാ തീരുമാനം വരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം ഇത്തവണ ഈ വർഷം പൊതുകടത്തിൻ്റെ ഭാഗമാക്കുന്നില്ല എന്ന്. എന്നുവെച്ചാൽ ഈ തീരുമാനം എടുത്തത് നീതിപൂർവമാണോ നിയമപരമാണോ അല്ല എന്നതിൻ്റെ ഉത്തരവും കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അവിടെ നവകേരള സദസ്സ് വിജയിക്കുന്നു. 1-ാമത്തെ വിജയം നവകേരള സദസ്സിൻ്റെ. എന്താണ് പ്രശ്നം? കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന, ആ അവഗണനയെക്കുറിച്ച് ജനങ്ങളോട് പറയുക എന്നതാണ് നവകേരള സദസ്സിൻ്റെ 1-ാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇതാ പൂർത്തീകരിക്കുന്നു. ആദ്യം നവകേരള സദസ്സ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നം മുന്നോട്ട് വെച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താണ്? കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിനെതിരെ പ്രസംഗിപ്പിച്ചു കേരളത്തിലെ ബി ജെ പി നേതൃത്വം. മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ലോക്സഭയിലും പറഞ്ഞുകൊണ്ടിരുന്നു, ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിന് എല്ലാ വിഹിതവും നൽകുന്നുണ്ട്, ഒരു തരത്തിലുള്ള അവഗണനയും കേരളത്തോട് കാണിക്കുന്നില്ല എന്ന്. എന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണക്കുകൾ വെച്ച് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. 140 മണ്ഡലങ്ങളിലും സംസാരിക്കുമെന്ന് പറഞ്ഞു. 11 ജില്ലകൾ ഇതാ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കേട്ടു കഴിഞ്ഞു. അവർ വിശ്വസിച്ചു തുടങ്ങി. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് ബോധമുണരുന്നത്. അപ്പോഴാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ബോധമുണരുന്നത്. അവർ കേന്ദ്രത്തോട് പറയുന്നു, ഇങ്ങനെ പോയാൽ അപകടമാണ് എന്ന്. അതുകൊണ്ട് ഈ 3,140 കോടി രൂപ, ആ 3,140 കോടി രൂപ പൊതുകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിക്കുന്നു. അതുകൊണ്ട് എല്ലാമായോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, 1,00,000 കോടി രൂപയിലേറെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ മൂലം സംസ്ഥാനത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2016-17 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 1,00,000 കോടി രൂപയിലേറെയാണ്. ഇത് 2 ലക്ഷം 3 ലക്ഷമായി വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമാകുമെന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ, സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന് നിരന്തരം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. അത് ശരിയാണ്, പറയുന്നത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമാണ് രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട്, ബി ജെ പി നേതൃത്വത്തെ കൊണ്ട് ഈ പണം അനുവദിക്കാനുള്ള തീരുമാനം എടുപ്പിച്ചത് എന്നത് പ്രധാനപ്പെട്ട വിജയമാണ്, നവകേരള സദസ്സിൻ്റെ 1-ാമത്തെ വിജയം.
രണ്ടാമത്തെ വിജയമോ? എന്താണ് നവകേരള സദസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് മയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ധനപ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ടോ? അത് പിടിച്ചു വാങ്ങാൻ ഈ മുഖ്യമന്ത്രി കഴിയുന്നില്ല, മന്ത്രിമാർക്ക് കഴിയുന്നില്ല. അത് മന്ത്രിമാരുടെ ചുമതലയാണ്, സർക്കാരിന്റെ ചുമതലയാണ് എന്ന്. അപ്പോൾ സംസ്ഥാനം പറഞ്ഞു, അത് ശരിയാണ്, സംസ്ഥാന സർക്കാർ ചുമതലയാണ്. പക്ഷേ കേന്ദ്രത്തിൽ ഏറ്റവും ഫലപ്രദമായി സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നത് ആർക്കാണ്? കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാർക്കാണ്. പാർലമെന്റിൽ ചോദ്യം ചോദിക്കാം, മന്ത്രിമാരുടെ ചോദ്യം ചോദിക്കാം, അവിടെ സമരം നടത്താം, മന്ത്രിമാരെ കാണാം. ഇതിനൊക്കെ സൗകര്യമുള്ളത് കേരളത്തിലെ എം പിമാർക്കാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനാണ് കേരളത്തിലെ എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നത്. കേരളത്തിലെ ശബ്ദം പാർലമെന്റിൽ ഉയർത്താനാണ് എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നത്. അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു എം പി, കെ പി സി സി പ്രസിഡന്റ് കൂടിയായ എം പി പറഞ്ഞത്, കെ സുധാകരൻ പറഞ്ഞത്, ഞങ്ങളെന്താ അവിടെ പോയി കിടക്കണോ എന്നാണ്. ഞങ്ങളെന്താ അവിടെ പോയി കിടക്കണോ എന്ന് ചോദിച്ച എം പി ഉണ്ട്. കേരളത്തിലെ വോട്ടർമാരുടെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിൽ പോയി പിന്നെ ഇവർക്ക് എന്താണ് അവിടെ ജോലി എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാൻ അത് കേട്ടു നിന്ന മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ദുര്യോഗം എന്നേ പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. അങ്ങനെ പറഞ്ഞ എം പിമാരെ കൊണ്ട് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിപ്പിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ടി എം പ്രതാപൻ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് രാജ്യസഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് എം പിമാർ തയ്യാറായത്? എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഉത്തരമാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം അവരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത്. അത് കേട്ട് ശരിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്, വസ്തുതകൾ അവർ തിരിച്ചറിയുന്നത്. നമുക്കറിയാം, ഒരു മണ്ഡലത്തിൽ ഒരു 140 മണ്ഡലമാണ് കേരളത്തിലുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 10,000 പേർ പങ്കെടുത്താൽ തന്നെ 14,00,000 ആളുകളോട് നേരിട്ട് സംവദിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നു എന്ന് ചെറിയ കാര്യമല്ല. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇതിന്റെ സന്ദേശം എത്തിക്കഴിഞ്ഞു. എല്ലാവരും സംസാരിക്കുന്നത് നവകേരള സദസ്സിനെ കുറിച്ചാണ്. ആർക്കും, കേരളത്തിലെ ഒരു മനുഷ്യനും, ബോധമുള്ള ഒരു മനുഷ്യനും നവകേരള സദസ് എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ കേരളത്തിൽ അത് സജീവ ചർച്ചയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ വിജയം കോൺഗ്രസിന്റെ എം പിമാരെ കൊണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളെ കൊണ്ട് സംസ്ഥാന സർക്കാർ പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെയെങ്കിലും അവർ സമ്മതിച്ചല്ലോ, അങ്ങനെ പറയുന്നതിലും കാര്യമുണ്ട്. ധനപ്രതിസന്ധിക്ക് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്, കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. അവിടത്തേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അത് ഈ നവകേരള സദസ്സിന്റെ രണ്ടാമത്തെ വിജയമാണ്. അങ്ങനെ പറയാൻ അവരെ നിർബന്ധിതമാക്കി എന്നത്, അത് നിർബന്ധിതമാക്കിയത് ഈ ജനക്കൂട്ടമാണ്, നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ജനങ്ങളാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം നോക്കൂ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ പറയേണ്ടി വന്നത്? മുസ്ലിം ലീഗ് ഇന്നൊരു നിലപാടെടുത്തു, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടേണ്ടതാണ്, അതിന് സംസ്ഥാന സർക്കാരോടൊപ്പം സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, യു ഡി എഫ് തയ്യാറാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഘട്ടത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തി. മുസ്ലിം ലീഗിന് മനസ്സിലായി, മലപ്പുറം ജില്ലയിലൂടെ നവകേരള സദസ്സ് കടന്നു പോയപ്പോൾ, മലബാറിലൂടെ നവകേരള സദസ്സ് കടന്നു പോയപ്പോൾ ആളുകൾ കൂടുന്നത്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വരുന്നത്, മുഖ്യമന്ത്രിയെ കേൾക്കുന്നത്, മന്ത്രിമാരെ കേൾക്കുന്നത്, അവരോടൊപ്പം നടക്കുന്നത്, അവരെ കാണുമ്പോൾ കൈയടിക്കുന്നത് ഒക്കെ, ആ പ്രതികരണം, ജനങ്ങളുടെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവിന് പറയേണ്ടി വരുന്നത്, പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വരുന്നത്, സംസ്ഥാന സർക്കാരിനോടൊപ്പം സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. മറ്റൊരു വിജയമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. ഇലക്ഷനിൽ വിജയിക്കുക എന്നതാണ് അവരുടെ പരമമായ ലക്ഷ്യം. അതിലേക്ക് എത്തിക്കാൻ, കേരളത്തിൽ സജീവ ചർച്ചയാക്കി മാറ്റാൻ, ജനങ്ങളെ കാണാൻ, സംസാരിക്കാൻ, അവരോടൊപ്പം നിൽക്കാനൊക്കെ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതിലൂടെയും നവകേരള സദസ് വൻ വിജയം നേടുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ നവകേരള സദസ്സിൽ ഒരു ആൾക്കൂട്ടത്തെയും കാണിക്കാറില്ല. ആ നവകേരള സദസ്സിനെ കുറിച്ച് നെഗറ്റീവ് വാർത്തകൾ മാത്രം കൊടുക്കാൻ മാധ്യമപ്രവർത്തകർ എപ്പോഴും ശ്രമിക്കാറുണ്ട്, അവരതിൽ വിജയിക്കാറുമുണ്ട്. പക്ഷെ ജനങ്ങളൊന്നും കാര്യമായി എടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നവകേരള സദസ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾ കാണാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ്. ടെലിവിഷൻ ചാനലുകൾ എത്ര ആളുകൾ കാണുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ഏജൻസിയാണ് ബാർക്ക്. അവരുടെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ചാനലുകളുടെയും
വ്യൂവർഷിപ്പ് കാണികൾ കൂടിയിട്ടുണ്ട് എന്നത്. അതിന് കാരണം നവകേരള സദസ്സാണ് എന്നാണ് ബാർക്ക് റേറ്റിംഗിന്റെ ഏജൻസി പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ തലത്തിലും ചലനമുണ്ടാക്കാൻ, കേരളത്തിലെ ഓരോ മനുഷ്യന്റെ ചെവിയിലേക്കും നവകേരള സദസ് എന്ന സന്ദേശം എത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം തന്നെയാണ്.